പിന്നെ എന്റെ വാഴത്തോട്ടം അപ്പൊ വാഴത്തോട്ടത്തിൽ ഒരുപാട് കൊലയുണ്ട് അപ്പൊ ഞാൻ ഈ കൊലയും ഒരു കൊലയുണ്ട് നല്ല പഴുക്കാനായി അപ്പൊ ആ കൊലയൊന്ന് വെട്ടാനുണ്ട് ഇല്ല നമുക്ക് വാഴേന്റെ എല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വാഴേന്റെ വാഴ കംപ്ലീറ്റ് വാഴേന്റെ ഒരുപാട് കൊലയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലേ കാണിച്ചു തരാം വാഴത്തോട്ടത്തിൽ നാല് കൊലയുണ്ട് അപ്പൊ ഇത് കൊല ആയി വരുന്ന കൊല വാഴത്തോട്ടത്തിൽ അഞ്ച് കൊലയുണ്ട് അഞ്ച് കൊല ഇത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത കൊലയാണ് അപ്പൊ ഇത് നല്ല പൂവൻ വാഴ ഈ ഈ വാഴ എന്റെ കട്ട്ലൈറ്റിന്റെ വീഡിയോയിലെല്ലാം ഈ വാഴയുണ്ട് വാഴയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല വാഴ ഡെയിലി നല്ലോണം വെള്ളം കൊടുക്കും നല്ലോണം പരിചരിക്കും ഇതെന്റെ മൂന്നാമത്തെ കൊലയാണ് നിങ്ങൾ ഒന്നും കണ്ടില്ല ഇപ്പൊ രണ്ടെണ്ണം ഇനി അടുത്ത കാണിച്ചത് ഇത് നാലാമത്തെ കൊല ഇതെന്റെ അഞ്ചാമത്തെ കൊല ഇത് പഴുത്ത് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൂവൻ വാഴ ഈ വാഴയിൽ ഞാൻ ഫസ്റ്റ് വെട്ടാൻ പോകുന്ന കൊലയത് മറ്റേ വാഴയൊക്കെ ഞാൻ ഒരുപാട് വെട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഒന്നര വർഷം ഈ കൊല വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഒരു നാലഞ്ച് കൊല കിട്ടീന് ഈ വാഴയിൽ നിന്ന് ഈ വാഴയിൽ നിന്നല്ല ഇതിൻ്റെ ചെറിയ ചെറിയ കുട്ടി തൈ ഉണ്ടായത് ഞാൻ ഒരു വാഴ വെച്ചതാ ഈ വാഴ എൻ്റെ കട്ട്ലൈറ്റിൻ്റെ വീഡിയോയിലുണ്ട് ഇത് ഈ കൊല ഒരു ഏത്തപ്പഴം പോലത്തെ ഒരു കൊലയാണ് വലിയ പഴമാണ് പക്ഷേങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമ്മളെ റോബസ്റ്റിനെ പഴത്തിനേക്കാളും നമ്മളെ നേന്ത്രപ്പഴമില്ല ഏത്തപ്പഴം അതുപോലത്തെ അത്ര വലുതാവും പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല ഈ പഴം കഴിക്കാൻ ഇപ്പൊ എൻ്റെ കട്ട്ലേറ്റിൻ്റെ വീഡിയോയിൽ ഈ പിന്നെ ആ ഈ വാഴപ്പൂ വെച്ചിട്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് നമ്മളെ വാഴേന്റെ തണ്ട് പൊളിച്ചെടുത്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തുള്ള എല്ലാ പരിപാടിയും നിർത്തുന്നത് നമുക്ക് ഇത് വീഡിയോ കാണാം എന്റെ വാഴത്തോട്ടത്തിൽ എനിക്ക് മൂന്ന് തരം വാഴയുള്ളത് പിന്നെ ഒന്ന് കർപ്പൂര വള്ളി എന്ന് പറയും ഒരു ആ വലിയ കൊല വലിയ കായില്ല അതിന് കർപ്പൂര വള്ളി എന്ന് പറയും പിന്നെ ചെറിയതൊരു പൂവൻ പഴം ഈ കായില് ഇപ്പൊ വെട്ടിയെടുത്ത ഈ ഇത് പൂവൻ പഴം എന്ന് പറയും അപ്പൊ നമ്മുടെ നാട്ടില് ഇതിന് എന്താ പറയാൻ നിനക്കറിയില്ല ഇതിപ്പോ തമിഴ്നാട്ടിൽ ഇവിടെ കർപ്പൂര വള്ളി എന്ന് ആ കൊല പോലെ നമുക്ക് ഇത് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വാഴത്തണ്ട് നല്ല വൃത്തിയിൽ കഴുകി എടുത്തതാണ് ഞാൻ വാഴത്തണ്ട് കട്ട് ചെയ്ത ശേഷം കഴുകൂല അതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മളെ വീട്ടിൽ ഐറ്റം വെച്ച് നമുക്ക് എന്തൊക്കെ ഐറ്റം ഉണ്ടാക്കാം ഇതെല്ലാം ഹെൽത്തി ഐറ്റങ്ങളാണ് വാഴത്തണ്ട് നമുക്കിപ്പോ ഒരു വാഴയും വാഴ മതി വാഴയും ഒരു കൊല വാഴ ഒരു വാഴ ഉണ്ടായാൽ തന്നെ പിന്നെ അതിനെ കൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ പറ്റും ഒരു ഉച്ചക്ക സദ്യ വരെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ വാഴക്കായിനെ കൊണ്ടൊരു കറിയും ഞാൻ കാണിച്ചു തരാം വീഡിയോയിലുള്ളൂ വാഴത്തണ്ട് റൗണ്ടായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്യാം നമ്മളെ വാഴത്തണ്ടനും ചെറിയ കഷ്ണമായി കട്ട് ചെയ്ത് ഇനി ഞാൻ എടുത്തു വെച്ചാൽ മൂന്ന് ചെറിയ കായുണ്ട് പച്ചക്കായ് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചക്കായ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയിട്ട് അതിലാണ് പച്ചക്കായ കട്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കളർ ചേഞ്ച് ആവും ബ്ലാക്ക് കളറാവും നമ്മളെ വാഴത്തണ്ട് ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത നൂലൊന്നുമില്ല നല്ല ഈ വാഴ പ്രത്യേക നല്ലൊരു ഇതാണ് ചെറിയ വാഴയ്ക്ക് നല്ലതുപോലെ നൂലൊക്കെ ഉണ്ടാവും നമുക്കിത് രണ്ടായി ഞാൻ ഡിവൈഡ് രണ്ട് തരം ഐറ്റം ഉണ്ടാക്കും ഇനി കുറച്ചെടുത്തിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ വാഴത്തണ്ട് പച്ചടി ഉണ്ടാക്കാം കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഒന്ന് നേടി കൊടുക്കാം അപ്പം വാഴത്തണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഔഷധമാണ് എത്തച്ചല് ഇപ്പം ആരും വാഴത്തണ്ടെന്ന് ഉപയോഗിക്കുന്നില്ല അത് എടുക്കാനും എല്ലാത്തിനും റിസ്കുകളുണ്ട് ഞാനിപ്പം വാഴക്കൊല വെട്ടുമ്പോൾ ആ വാഴത്തണ്ട് കളയിലോ ഉപയോഗിക്കും വാഴത്തണ്ടെന്ന് വെച്ചാൽ നമ്മളെ മൂത്രാശയത്തെ കല്ലിനും നമ്മുടെ വയറിൻ്റെ വയറ് സംബന്ധമായ എല്ലാത്തിനും നല്ലൊരു ഔഷധമാണ് വാഴത്തണ്ട് നല്ലതുപോലെ ഞെരടി ഇതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് എൻ്റെ കയ്യിൽ കാന്താരി മുളകില്ല അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കാം നല്ലതുപോലെ ഞെരടി എടുത്ത് നല്ലതുപോലെ ഉപ്പെല്ലാം പിടിച്ച് ചില വാഴത്തണ്ട് ഇടുന്നില്ല മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നൂല് പോലെ ഇതാ ഇതിൽ അങ്ങനെ ഒരു ഒന്നുമില്ല നല്ല ഇതായിട്ടുള്ള
വാഴത്തണ്ട് പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് തേങ്ങ, നല്ല മുളകുപൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, കുറച്ച് തേങ്ങ നല്ലതുപോലെ നമുക്ക് നൈസായി ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരഞ്ഞു വരുന്ന നമുക്ക് ശകല കടുകും കൂടി ചേർക്കണം. തേങ്ങ നല്ലതുപോലെ നൈസായി അരച്ച് ഞാൻ തേങ്ങ നല്ലതുപോലെ അരഞ്ഞ ശേഷം കുറച്ച് കടുകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചേർത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്ത് വെച്ചില്ലേ ഉപ്പും മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് വാഴത്തണ്ട് പച്ചടി ഉണ്ടാക്കില്ല, ഓരോരുത്തർക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന് അറിയില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സി തന്നെ നല്ല തൈരില്ലേ, തൈരൊന്ന് നല്ല കുറച്ച് പുളിയുള്ള തൈരാണ് ഞാൻ ഒരു കപ്പ് തൈരും കൂടിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലെ ആ തേങ്ങ അരച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് അധികം അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ തൈര് ഉടച്ച് തൈര് നമ്മൾ ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കും. ഇതിലേം വെള്ളമൊന്നും കൂടുതൽ ചേർക്കുന്നില്ല, തൈരിൻ്റെയും തേങ്ങ വന്ന് അരച്ചത് മാത്രം. നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം, കൈകൊണ്ട് സ്പൂണുകൊണ്ട് മിക്സ് ചെയ്യണ കൈകൊണ്ട് മിക്സ് ചെയ്താൽ നല്ലത്, ഒരു കറീൻ്റെ ടേസ്റ്റ് എല്ലാം മിക്സ് ആയാൽ നല്ലത് ഉണ്ടാവും. ഇതിൽ കാന്താരി മുളക് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, വേറെ തന്നെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമ്മൾ പച്ചടി റെഡിയായി. നമുക്ക് ബാക്കി എടുത്ത് വെച്ച വാഴത്തണ്ടില്ലേ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരു പത്ത് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും, ഇതിനും കാന്താരിമുളക് ഏറ്റവും നല്ല ഇതുപോലത്തെ നമ്മൾ നാടൻ ഐറ്റം ഉണ്ടാകുമ്പോൾ പൊതുവെ കാന്താരിമുളകാൻ വേറെ ടേസ്റ്റ്. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കാം. നമ്മൾ നല്ലതുപോലെ ചതച്ചെടുത്ത് ഞാൻ ഈ വാഴത്തണ്ടിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നു. ഞാൻ വാഴത്തണ്ട് കഴുകുന്നില്ലേ, ഫസ്റ്റ് കഴുകിയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ, പിന്നെ ഇത് സവാളയാണ്, ചെറിയുള്ളി, ഞാൻ ചെറിയുള്ളിയല്ല ഇത് സവാള, ഒരു ചെറിയ സവാളയും എരിവിന് ആവശ്യമുള്ള നാലഞ്ച് പച്ചമുളകും, അഞ്ചില്ല നാല് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ ചതച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇടാം. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ചെയ്യാം. നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുന്ന നല്ലത് നമ്മൾ ഇതേപോലത്തെ കുത്തി എടുത്ത് നല്ലപോലെ ചതച്ചെടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഇതിന് മുളക് പൊടി ചേർക്കുന്നില്ല, ഞാൻ ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ വാഴത്തണ്ട് പച്ചടിയില്ല, അതിന് ഞാൻ കുറച്ച് നമുക്ക് കടുക് ഒട്ടിച്ചു കൊടുക്കാം, കടുക് ഒന്ന് താളിച്ചു കൊടുക്കാം. നമുക്ക് കോക്കനേറ്റ് ഓയിലാ വെക്കാം. ഇങ്ങനത്തെ നമ്മൾ നാടൻ ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കോക്കനേറ്റിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ്. നമുക്ക് കുറച്ച് എണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെ കടുക് നല്ലോണം പൊട്ടിയതിലേക്ക് ഞാൻ കുറച്ച് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലും മിക്സ് ചെയ്യാം. നമ്മളെ കടുകെല്ലാം പൊട്ടി നല്ല സെറ്റായി നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മളെ വാഴത്തണ്ട് പച്ചടി റെഡിയായി. ഇനി വാഴത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് പൊട്ടുകടലിട്ട് കൊടുക്കുന്നു. പൊട്ടുകടലല്ല സോറി, കടലപ്പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പും കുറച്ച് അരിയും കൂടിയിട്ട് അരി കുറച്ച് ഒരു സ്പൂൺ അരിയും കൂടിയിട്ട് കൊടുക്കണം. ചിലവർ ഉഴുന്ന് പരിപ്പിടും, ഞാൻ ഉഴുന്ന് പരിപ്പിടുന്നില്ല. കുറച്ച് അരിയും കടലപ്പരിപ്പും കടുകും കൂടി നല്ലപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മാംസം മുളകില്ല അതും കൂടി ഒന്ന് ഇതിലേക്ക് നമ്മൾ തയ്യാറായി വെക്കി വെച്ചില്ല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സിമ്പിളായ നമ്മൾ ഹെൽത്തിയായ ഫുഡാണ് നാടൻ ഫുഡ്. നമ്മളെ എല്ലാ നമ്മളെ ശരീരത്തിൽ ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷിക്കാതെ വാഴത്തണ്ട് ഏറ്റവും നല്ലൊരു ഔഷധമാണ്. വാഴത്തണ്ട് ഇതാക്കുമ്പോൾ ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കൂല, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ നേരത്തെ ചെറിയ പച്ചക്കായി ഇല്ലേ, അത് ചെറിയ കഷ്ണങ്ങളായി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചില്ല, നല്ലതുപോലെ കഴുകിയെടുത്ത് അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ പച്ചക്കായിലേക്ക് ഞാൻ ശകലം പരിപ്പ് ഞാൻ മസൂർ ദാലാണ്, മസൂർ ദാല് വെള്ളത്തിലിട്ട് വെച്ചു അരമണിക്കൂർ കുതിർത്ത് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ നമ്മളെ കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളി ഒരു പച്ചമുളക് കീറി തൂട്ടിട്ട് നമുക്ക് കുറച്ച് ശകലം ഉപ്പും മുളകും ഇട്ടിട്ടൊന്ന് കുക്കർ വേവിച്ചെടുക്കാം. നമുക്കൊരു 4 വിസിലടിച്ചെടുക്കാം. നമ്മളെ പരിപ്പും പച്ചക്കായും ഒന്ന് റെഡിയാവട്ടെ. നമ്മളെ കറി ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് അതിന് ചോറിന് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് പൊന്നരി വെള്ളത്തിലിട്ട് വെച്ചേക്കാം.
ഞാനിപ്പോ മൺപാത്രത്തില ചോറും നമ്മളെ വാഴത്തണ്ട് ചോറ് റെഡിയായി. നമുക്കിതൊന്ന് ഓഫ് ചെയ്തു. നമ്മളെ പരിപ്പും പച്ചം കയ്യില്ല, അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ജീരകം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ജീരകം കൂടി അരച്ചില്ല, ഇത് നമുക്ക് പരിപ്പ് നല്ലതുപോലെ വെന്ത്, നല്ലതുപോലെ പരിപ്പും പച്ചക്കറിയും നല്ലതുപോലെ വെന്ത് ഒന്ന് അരച്ച് വെച്ച് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ചേർത്തില്ല, സവാളയും ചേർത്തില്ല, തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്തില്ല, സോറി, തേങ്ങയും ജീരകം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. നമുക്ക് ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിക്കാം. ഇതിൽ ഉപ്പ് ചേർത്തില്ല, ഇനി ഇതിൽ ഉപ്പ് ചേർക്കണം. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കും. നമ്മളെ കറി നല്ല തിളച്ചുകൊണ്ടിരിക്കും, അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ നല്ലതുപോലെ ചൂടായി, അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കും. നമ്മളെ കടുക് പൊട്ടി അതിലേക്ക് ഞാൻ കുറച്ച് ജീരക ഇട്ടു, ജീരക ഇട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് വറ്റാമുളകും ഇഞ്ചിയല്ല ചെറിയ ഉള്ളി വെളുത്തതും കൂടി ഒന്ന് ചതച്ച് വെക്കുന്നു. അവർക്കും കൂടി നല്ല രസം ഇട്ട് കൊടുക്കാം. വീഡിയോ എടുക്കുമ്പോൾ പറയുന്ന ചെറിയ വീട് തെറ്റിപ്പോയി. ഞാൻ വെളുത്തുള്ളിയും ചെറിയ നമ്മുടെ കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളിയും കൂടി ഒന്ന് ചതച്ചത്, ജീരകവും കടുകും നമുക്ക് ഈ കറിയിലേക്കൊന്ന് നമ്മളെ തച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ കറി റെഡിയായി, നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് അയില മീനുണ്ട്, ഇന്നലെ വാങ്ങിച്ചത്, അതിൻ്റെ ബാലൻസ് പീസ് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇത് ഫ്രൈ ചെയ്യാനോ, ഫ്രൈ ചെയ്ത് എങ്ങനെ, ഞാൻ വേറൊരു തരത്തിലാണ് ഫ്രൈ ചെയ്യുക, എങ്ങനെയാണ് കാണിച്ചത്. ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നമ്മളെ വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചതാണ്, പിന്നെ കുറച്ച് ഉപ്പും നമുക്ക് മീനിന് ആവശ്യമുള്ള ഉപ്പും, പിന്നെ ഞാൻ കുറച്ച് പുളി നല്ലതുപോലെ ഒന്ന് പിഴുത് വെച്ചു. അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കുറച്ച് ഞാൻ പുളി നല്ലതുപോലെ കുറച്ച് പുളി എടുത്തിട്ട് നല്ലതുപോലെ പിഴുതിട്ട് നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുമ്പോൾ ആ ഫിഷ് ഫ്രൈക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. നല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുളി നല്ലതുപോലെ ഇതാക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ പുളീൻ്റെ ടേസ്റ്റ് മീനിൽ നല്ലൊരു വേറെ തന്നെ ടേസ്റ്റ് ഇതുണ്ടാവും. ആ പുളിയും വെളുത്തുള്ളിയും നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സ് ചെയ്താൽ നല്ല തോല് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തു. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം, വെളുത്തുള്ളിയും പിന്നെ പുളിയും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മീൻ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പൊതുവെ ഞാനിപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കില്ല. നമ്മുടെ കറികളെല്ലാം റെഡിയായി, അതുപോലെ ചോറും അതുപോലെ റെഡിയായി കഴിഞ്ഞു. ചോറും റെഡിയായി, നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മളെ ഫിഷ് നല്ലതുപോലെ മിക്സായി, ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു തവയിലേക്ക് ഒരു ഇല കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ അങ്ങ് ചൂടായി, അതിലേക്ക് നമ്മൾ ഫ്രൈ മിക്സ് ചെയ്ത് വെച്ചില്ല അത് വെച്ചു കൊടുക്കാം. നമ്മളെ ഫിഷ് ഇങ്ങനെ ഫ്രൈ കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫിഷിൻ്റെ ഒരു സൈഡായി, ഞാൻ ഇല കംപ്ലീറ്റ് ഒന്ന് കമഴ്ത്തി കൊടുക്കും. നമ്മളെ സദ്യ റെഡിയായി. നമ്മളെ വാഴത്തണ്ട് പച്ചടി, വാഴത്തണ്ട് തോരൻ, കായും പരിപ്പും കൂടിയുള്ള എലിശ്ശേരി, അങ്ങനെ പെട്ടെന്നൊരു സദ്യ റെഡിയാക്കിയെടുത്ത് നമ്മളെ വീട്ടിൽ